ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ റെസിപ്പി കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിയില എടുക്കുന്നുണ്ട്, പിന്നെ പൊതിനല എടുക്കുന്നുണ്ട്, പിന്നെ അധികം സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു രണ്ട് മൂന്നാല് പച്ചമുളക് എടുക്കുക. ഞാൻ ഒന്നുള്ള എടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇത് പേസ്റ്റാക്കിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വിനെഗർ ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി കേട്ടോ. പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഹാഫായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പുംപാട് ചേർത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാന്താരി മുളക്, ഇത് ഞാൻ മറന്നതാണ് ചതുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ദാ ഇത് ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതുംപാട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എനിക്ക് എരിവ് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ, ഞാനിപ്പോൾ ഇത്രേ ഉള്ളൂ കൂട്ടിയിട്ട്, കുട്ടികളൊക്കെ അയക്കുന്നതാണ് അതുകൊണ്ട്. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതൊക്കെ ഒന്ന് ഈ ഫിഷിലൊന്ന് നമുക്ക് തിരിച്ചു പിടിപ്പിക്കാം. ഏത് ഫിഷായാലും നല്ല ടേസ്റ്റാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഫിഷ് കഴിക്കാൻ. ഇനി ഇതിനൊരു വേറെ സ്റ്റെപ്പും കൂടി ഉണ്ട്, ആ സ്റ്റെപ്പും പാട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ ഈ ഒരു മസാല മാത്രം തേച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കാം. ഞാൻ പക്ഷേ ഓരോ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ആക്കുന്നുണ്ട് ഇതിൽ. ഇതിനി ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനിയിപ്പോൾ 10 മിനിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. ഇനി ആവശ്യമായത് റവയാണ്. ഈ റവയിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് കളറാണ് ആഡ് ആക്കിയത്. അപ്പോൾ ഇതാ ഇതൊന്നും ഇങ്ങനെ മിക്സ് ആക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറ്റൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ കവർ ചെയ്യുക, ഈ ഒരു റവയിലിട്ടിട്ട് ഇങ്ങനെ കവർ ചെയ്യുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ നമുക്ക് കൊടുക്കുക കേട്ടോ ഗസ്റ്റ് വരുന്ന ടൈമിൽ. അപ്പോൾ ഇതാ ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം അത് ഒരുപാട് നേരമൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഒരു പാനിൽ ഞാൻ ഓയിൽ എടുക്കുന്നുണ്ട്, അത് ഏത് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓയിൽ ചൂടാണ ടൈമിൽ ഫിഷ് ഇട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ലിങ്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതെന്ത് ഭംഗിയല്ലേ, ഇങ്ങനെ കാണാൻ നല്ലൊരു കളർഫുള്ളായിട്ട് കിടക്കും. ഇതിൽ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടാണെങ്കിൽ ഒന്നും കൂടിയും ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനും. പിന്നെ നമ്മൾ ചട്ട എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് പീസ് പോരാൻ, കാരണം അത്രയും സോഫ്റ്റായി പോകും ഈ ഒരു മസാല നമ്മൾ ഫിഷിൽ ആക്കിക്കഴിഞ്ഞാൽ. നല്ല സോഫ്റ്റാണ് കേട്ടോ ഫിഷ്, നല്ല സോഫ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ചട്ടകൊക്കെ ഉണ്ടെങ്കിൽ പതിയെ മറിച്ചിട്ട് കൊടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനലിൽ നിന്ന് എടുക്കുക കേട്ടോ. രണ്ട് ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് മസാലയിൽ ഉപ്പ് നോക്കണം കേട്ടോ, എന്നിട്ട് വേണം ഉപ്പിടാൻ. കാരണം റവയിൽ ഉപ്പ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മസാല ഉപ്പില്ലാതായി പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഫിഷിൻ്റെ ഉള്ളിലൊക്കെ. നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെന്നും ഒരു മസാല വെച്ചിട്ടല്ലേ ഫിഷ് ഫ്രൈ ചെയ്യുക, അപ്പോൾ വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.